ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭീഷ്മപർവ്വത്തിന്റെ മൂന്നാം വീക്കിലെ പോസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ രസമാണ്. കാരണം വേറെ ഒന്നുമല്ല, കുറെ നാളുകളായി ഈ റേഞ്ചിലുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ട് ഉള്ള ഒരു സംതൃപ്തി തന്നെ. മലയാളത്തിൽ ഇത്ര ഡെപ്തിൽ അല്ലെങ്കിൽ ഇത്ര നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ടൈപ്പിലുള്ള, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമ വന്നിട്ട് കാലങ്ങളായി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭീഷ്മ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഏകദേശം 15 ദിവസമായിട്ട് നല്ല രീതിയിൽ ഓടുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും സാധാരണ ലെവലിൽ ഒരു സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ റഷ് കിട്ടുന്നുണ്ട്. ഇനിയും വരുന്നത് വെള്ളി ശനി ഞായർ ദിനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അത്രയല്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്തുള്ള ഒരു തിരക്കുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഗൾഫ് മേഖലയിൽ ഇതല്ല കാര്യങ്ങൾ. ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉള്ളതുപോലെ തന്നെയുള്ള തിരക്കുകളാണ് ഇനിയും വരാൻ പോകുന്നത്. കാരണം ഒരുപാട് പേര് കഴിഞ്ഞ ആഴ്ച തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് പലയിടത്തും ഹൗസ്ഫുൾ എന്നുള്ള ലെവലിലേക്ക് തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മലയാളത്തിൽ ഈ സിനിമ ഫാമിലി ഏറ്റെടുത്തത് ഇപ്പോൾ ഒരു അതിശയമൊന്നുമല്ല. ആദ്യം വന്നപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യം, ഏത് സിനിമ ഇറങ്ങുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഫാമിലി ഏറ്റെടുക്കുമോ എന്നാണ് ചോദ്യം. അപ്പം അത് ആ ഒരു ചോദ്യത്തിനോട് എനിക്ക് എപ്പോഴും വലിയ താല്പര്യമില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. കാരണം എന്റെ കൺസെപ്റ്റിൽ നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയാണ് പലപ്പോഴും. അപ്പം ഫാമിലി എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യങ്ങളിലൊക്കെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഒരുമിച്ച് വരുന്നു. ഒരു ഫാമിലിയിൽ അച്ഛനും അമ്മയും വരുമ്പോൾ അതിൻ്റെ കൂടെ കുട്ടികളും അപ്പനും അമ്മയും ഒക്കെ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നറിയാം. അതേപോലെ തന്നെ എപ്പോഴും ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും വലിയൊരു കാര്യം തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വളരെ കൂളായിട്ട് വന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കാണാം, വലിയ ശല്യങ്ങളും ഒന്നുമില്ലാതെ, വലിയ ആർപ്പുവിളികളും കാര്യങ്ങളും ഒന്നുമില്ലാതെ കാണാം എന്നുള്ളതാണ്. എന്താണെങ്കിലും തുടക്കം തൊട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഫാമിലി പ്രേക്ഷകരുടെ ഭയങ്കരമായ തിരക്കാണ്. പിന്നീട് സെക്കൻഡ് വീക്കിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ തിയേറ്ററിൽ ജസ്റ്റ് അതിലേ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഉച്ച സമയത്തൊക്കെ ഫാമിലീസ് കുറെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കണം, ഒരു അരമണിക്കൂറിനുള്ളിൽ പോയി ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. നടക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കാണണം എന്നുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം വേറെ ഒന്നുമല്ല, 3-ാം ആഴ്ചയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഇതിനകത്തുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ സിനിമ കാണാത്തവരായി ഒരുപാട് പേരുണ്ട്. വല്ലപ്പോഴും ടിവിയിലൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ തീരെ കാണാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ സിനിമ ഭീഷ്മപർവ്വം എന്ന സിനിമ അത്രത്തോളം മികച്ച ഒരു സിനിമയാണെന്ന് അറിയാൻ തുടങ്ങിയതോടെ ഇനിയും വരാൻ പോകുന്ന റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ സാധാരണ സിനിമ കാണാതിരിക്കുന്ന, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഏത് സിനിമ വന്നാലും ടിവിയിൽ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരുടെ ഒരു കുത്തഴുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. കളക്ഷന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും പറയാം, സിനിമ ഏകദേശം 90-95 കോടിക്കും ഏകദേശം ഇടയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്രഖ്യാപിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണേലും വലിയ താമസമില്ലാതെ 100 കോടിയിലേക്ക് കയറും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഒരു പക്ഷേ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഒന്നും അതിനെക്കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും പുറത്തുവിടുകയില്ലായിരിക്കാം. എന്നിരുന്നാലും പലപ്പോഴും ആരോ ഒരാൾ പടച്ചുവിട്ട ഒരു 75 കോടിയിൽ അവിടെ എത്തിയിരിക്കുന്നു സിനിമ. പിന്നെ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.